ഒരു തമാശയ്ക്കാണ് ആ ലേഡീസ് ഹോസ്റ്റലിലെ 6 നമ്പർ മുറിയിൽ 4 കൂട്ടുകാരികൾ ഒത്തുകൂടിയത്. ഓജോ ബോർഡും മെഴുകുതിരിയും നാണയങ്ങളും കയ്യിലുണ്ട്. വാതിലും ജനാലകളും അവർ കുറ്റിയിട്ടു. ലൈറ്റുകൾ എല്ലാം അണച്ചു. ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. 4 പേരുടെയും നെഞ്ചിടിപ്പ് കേൾക്കാം. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സമചതുര ചാർട്ട് പേപ്പറിൽ എ മുതൽ ഇസഡ് വരെയുള്ള ഇംഗ്ലീഷ് അക്ഷരമാല, ഒപ്പം 1 മുതൽ 0 വരെയുള്ള അക്കങ്ങൾ. നടുക്കുള്ള പോയിന്റിൽ നാണയം വെച്ചു. എന്നിട്ട് പതുക്കെ ഇങ്ങനെ വിളിച്ചു, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. പതുക്കെ നാണയം ഇളകി തുടങ്ങി. അക്ഷരങ്ങളിലേക്ക് നാണയം പോകുന്തോറും പേടി കൂടിക്കൂടി വന്നു. പെട്ടെന്നാണ് കാതടപ്പിക്കുന്ന ഇടി വെട്ടിയത്. മെഴുകുതിരി കെട്ടുപോയി. അടുത്ത മിന്നലിൽ അവർ ശരിക്കും കണ്ടു. ഒരു വെളുത്ത രൂപം അവരെയും നോക്കി നിൽക്കുന്നു. അലറിക്കരഞ്ഞുകൊണ്ടവർ വാതിലിന് നേരെ ഓടി. എത്ര ഓടിയിട്ടും വാതിൽ കണ്ടില്ല. ഓജോ ബോർഡ് പരീക്ഷിച്ച ചില കുട്ടികളുടെ അനുഭവമാണിത്. കുട്ടിക്കളി കളിക്കേണ്ട ഒന്നാണോ ഓജോ ബോർഡ്? പാരാസൈക്കോളജിയിൽ ഡോക്ടറേറ്റ് ഉള്ള എം പത്മനാഭ പറയുന്നത് നോക്കാം. വർഷങ്ങളായി ഞാൻ ഇത്തരം വിശ്വാസങ്ങൾക്ക് പിറകെയുണ്ട്. ഓജോ ബോർഡിനെ കുറിച്ച് ക്ലാസുകളും എടുക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിലായി 1500 ശിഷ്യന്മാരുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓജോ ബോർഡ് കുട്ടിക്കളിയല്ല. അത് പഠിക്കാതെ ചെയ്യുന്നത് വളരെ ആപത്തുമാണ്. വൈദ്യുതി മനുഷ്യന് ഏറെ ഉപകാരമുള്ള ഒന്നാണ്. പക്ഷേ അതിനെക്കുറിച്ച് അറിയാതെ ചെയ്യുന്നതൊക്കെയും ആപത്ത് വിളിച്ചു വരുത്തുകയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഓജോ ബോർഡും. കുറ്റം വൈദ്യുതിയുടേതല്ല, അത് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. ശരീരമുണ്ടാകുമ്പോൾ സംസാരത്തിലൂടെയാണ് മറ്റുള്ളവരോട് സംവദിക്കാൻ പറ്റുന്നത്. ശരീരം നഷ്ടമായാലോ? ആ അവസ്ഥയാണ് ഓജോ ബോർഡ് പോലെയുള്ളവ ഉപയോഗിച്ച് ആശയവിനിമയത്തിന് കഴിയുന്നത്. അറിവില്ലാതെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പേടി സബ് കോൺഷ്യസ് മൈൻഡിനെ ബാധിച്ച് അത് പലവിധ മാനസിക വിഭ്രാന്തിക്കും കാരണമായേക്കാം. അതേസമയം അമാനുഷികതയിലും അസാധാരണയിലും ബന്ധപ്പെട്ട് കിടക്കുന്ന ഓജോ ബോർഡിനെ ശാസ്ത്ര സമൂഹം ശാസ്ത്രീയതയ്ക്ക് നേരെ വിപരീതം എന്ന് അർത്ഥമുള്ള ശാസ്ത്ര ആഭാസം എന്നാണ് വിളിക്കുന്നത്. ഓജോ ബോർഡിൽ നാണയത്തിന് മുകളിൽ കൈവിരൽ ചലിക്കുന്നതിനെ അതിൽ വിശ്വസിക്കുന്നവർ ആത്മാവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ശാസ്ത്ര സമൂഹം അതിനെ ഇഡിയോ മോട്ടോർ റെസ്പോൺസ് എന്നാണ് വിളിക്കുന്നത്. ഇഡിയോ മോട്ടോർ റെസ്പോൺസ് പ്രകാരം ഉപബോധ മനസ്സാണ് നമ്മൾ അറിയാതെ ഓജോ ചെയ്യുന്ന സമയത്ത് വിരലുകൾ ചലിപ്പിക്കുന്നത്. ഓജോ ബോർഡ് ഉപയോഗിക്കുന്നത് പ്രേതബാധ കൂടാൻ ഇടയാക്കുമെന്ന മുന്നറിയിപ്പോടെ ചില ക്രിസ്തീയ വിഭാഗങ്ങൾ ഓജോ ബോർഡ് ഉപയോഗിക്കുന്നതിനെ വിലക്കിയിട്ടുമുണ്ട്.